കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വഴി ഇറച്ചുവെട്ട് യന്ത്രത്തിൽ സ്വർണം കടത്തിയ കേസിലെ മുഖ്യ കണ്ണി സിനിമാ നിർമ്മാതാവ് കെ പി സിറാജുദ്ദീൻ എന്ന് കസ്റ്റംസ്. താൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ആദ്യമായല്ല സ്വർണം കടത്തുന്നതെന്ന് പ്രതി കസ്റ്റംസിനോട് സമ്മതിച്ചു. മുമ്പും കൊച്ചി വഴി സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് കസ്റ്റംസിനോട് സിറാജുദ്ദീൻ തുറന്ന് സമ്മതിക്കുകയായിരുന്നു. ചാർമിനാർ, വാങ്ക് എന്നീ മലയാള സിനിമകളുടെ നിർമ്മാതാവാണ് സിറാജുദ്ദീൻ. ഏപ്രിൽ അവസാന വാരം മാംസം മുറിക്കുന്ന യന്ത്രത്തിനുള്ളിൽ 2 കിലോയോളം സ്വർണം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്തിയ കേസിലെ പ്രതിയാണ് സിറാജുദ്ദീൻ. കേസിൽ അറസ്റ്റിലാവുന്ന മൂന്നാമത്തെയാളാണ് സിറാജുദ്ദീൻ. തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാന്റെ മകൻ എൻ ഇ ഷാബിൻ ഇബ്രാഹിം, ഡ്രൈവർ നകുൽ എന്നിവരെ 2 മാസം മുൻപ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെ ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ വിജയ് ബാബുവിന് ദുബായിൽ ഒളിത്താവളം ഒരുക്കിയത് സിറാജുദ്ദീൻ ആണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പീഡനക്കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം സിറാജുദ്ദീനെ ചോദ്യം ചെയ്യും. തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ എ ഇബ്രാഹിം കുട്ടിയുടെ മകൻ ഷാബിന്റെ പേരിലുള്ള കമ്പനിയിലേക്കാണ് ഇറച്ചിവെട്ടി യന്ത്രം എത്തിയത്. സിറാജുദ്ദീന് ദുബായിൽ കടച്ചിൽ യന്ത്ര നിർമ്മാണ ഫാക്ടറിയുണ്ട്. ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് നടത്താനുള്ള സ്വർണം ഈ ഫാക്ടറിയിൽ എത്തിച്ചാണ് യന്ത്രഭാഗങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കുന്നതെന്ന് കസ്റ്റംസ് അധികൃതർ പറയുന്നു. ബിസ്ക്കറ്റുകളുടെ രൂപത്തിൽ ഒളിപ്പിക്കാൻ കഴിയാത്ത സ്വർണം ലേലത്തിൽ കടഞ്ഞാണ് ഒളിച്ചു കടത്താൻ പറ്റുന്ന ആകൃതിയിലാക്കുന്നത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഈ വർഷം ഏപ്രിൽ അവസാന വാരം കാർഗോ ആയി വന്ന ഇറച്ചി വെട്ടുന്ന യന്ത്രത്തിനുള്ളിൽ 2.33 കിലോ തൂക്കമുള്ള 4 സ്വർണക്കട്ടികൾ കണ്ടെത്തിയതോടെയാണ് കേസിന്റെ തുടക്കം. വിമാനത്താവളത്തിലെ പരിശോധന കഴിഞ്ഞ് വിട്ടുനൽകിയ യന്ത്രം വാഹനത്തിൽ കയറ്റി പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് രഹസ്യ വിവരം ലഭിച്ചത്. കാർഗോ ഗേറ്റ് കടന്ന വാഹനം പ്രിവെന്റീവ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ തടഞ്ഞു തിരിച്ചെത്തിച്ച് യന്ത്രം പിടിച്ചെടുക്കുകയായിരുന്നു. വിശദ പരിശോധന നടത്തിയപ്പോഴാണ് യന്ത്രത്തിനുള്ളിൽ സ്വർണക്കട്ടികൾ കണ്ടെത്തിയത്. 1 കിലോഗ്രാം വീതം തൂക്കമുള്ള 2 വലിയ സ്വർണ ബിസ്ക്കറ്റുകളും 116 ഗ്രാം വീതം തൂക്കമുള്ള 2 ചെറിയ ബിസ്ക്കറ്റുകളുമാണ് കണ്ടെടുത്തത്. കൊച്ചിയിലെ തുരുത്തുമേൽ എന്റർപ്രൈസസ് വഴിയാണ് ഈ ഇറക്കുമതി നടത്തിയിരിക്കുന്നത്. കെ പി സിറാജുദ്ദീന്റെ ലേത്ത് ഫാക്ടറിയിൽ നിന്നും 2.33 കിലോഗ്രാം സ്വർണമാണ് ഇറച്ചിവെട്ടി യന്ത്രത്തിൽ ഒളിപ്പിച്ച് കൊച്ചിയിൽ എത്തിച്ചത്. യന്ത്രം ഏറ്റുവാങ്ങാനെത്തിയ നകുലിനെ കസ്റ്റംസ് അപ്പോൾ തന്നെ പിടികൂടിയിരുന്നു. സിറാജുദ്ദീനാണ് സ്വർണം യന്ത്രത്തിനുള്ളിലാക്കി ദുബായിൽ നിന്ന് കയറ്റി അയച്ചതെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. സിറാജുദ്ദീൻ സ്വർണം അയച്ചത് ഷാബിന് വേണ്ടിയാണെന്ന് ഡ്രൈവർ നകുൽ കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. യന്ത്രം കൊണ്ടുപോകാൻ ഷാബിനും എത്തിയിരുന്നു. എന്നാൽ കസ്റ്റംസുകാരെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. നകുലിന്റെ മൊഴികളിലൂടെയാണ് ഷാബിന്റെയും സിറാജുദ്ദീന്റെയും പങ്കാളിത്തം പുറത്തുവന്നത്. ഷാബിന് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തൃക്കാക്കര നഗരസഭയിലെ കരാറുകാരൻ കൂടിയായ ഷാബിൻ കരാർ ഇടപാടുകളിൽ നിന്ന് കിട്ടിയ ലാഭമാണ് കള്ളക്കടത്തിന് സ്വർണം വാങ്ങാൻ ഉപയോഗിച്ചത്. നഗരസഭയിലെ കരാർ ഇടപാടുകളിൽ കൂട്ടുപ്രതികൾക്കും പങ്കാളിത്തമുള്ളതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഷാബിന്റെ പിതാവും നഗരസഭ വൈസ് ചെയർമാനുമായ എ ഇബ്രാഹിം കുട്ടിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. ഇബ്രാഹിം കുട്ടിയുടെ മകന്റെയും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് സ്വർണം കടത്തുന്നതിന് 65 ലക്ഷം രൂപയാണ് ഷാബിൻ നിക്ഷേപിച്ചിരുന്നതെന്നാണ് വിവരം. സുഹൃത്തുക്കളായ 2 പേർ 35 ലക്ഷം രൂപ ഇട്ടിരുന്നു. 1 കോടി രൂപ ഹവാലയായി സിറാജുദ്ദീന് എത്തിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കരുതുന്നു. ഷാബിൻ കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് സിറാജുദ്ദീന്റെ പങ്കാളിത്തം വ്യക്തമായത്. 3 വട്ടം സമൻസ് നൽകിയിട്ടും നിർമ്മാതാവ് സിറാജുദ്ദീൻ ഹാജരായിരുന്നില്ല. ഇതിനുശേഷം ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനായിരുന്നു കസ്റ്റംസിന്റെ നീക്കം. എന്നാൽ ചൊവ്വാഴ്ച സിറാജുദ്ദീൻ ചെന്നൈയിൽ വിമാനം ഇറങ്ങിയ ശേഷം നാട്ടിലേക്ക് വന്നതോടെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കള്ളക്കടത്തിലൂടെ കിട്ടിയ പണം സിറാജുദ്ദീൻ സിനിമയിൽ നിക്ഷേപിച്ചോ കള്ളപ്പണം വെളുപ്പിക്കലിന് സ്വർണ്ണ കള്ളക്കടത്ത് പണം ഉപയോഗിച്ചോ എന്നെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്.